നമസ്കാരം സുഹൃത്തുക്കളെ, എൻ്റെ പേര് അരുൺ പ്രഭു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയമാണ്, നിങ്ങളെല്ലാവരും ആവശ്യപ്പെട്ടതുപോലെ, കുണ്ഡലിനി യോഗ. ആ ചക്രങ്ങൾ ഉണർന്നാൽ നമുക്കുണ്ടാവുന്ന പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, അതീന്ദ്രജ്ഞാനം, അഷ്ടമ സിദ്ധികൾ എങ്ങനെ പ്രാപ്തമാകുന്നു, ഇതിനെപ്പറ്റി നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യാനാണ്, ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ എപ്പിസോഡ് വിനിയോഗിക്കുന്നത്. ഒട്ടുമിക്ക സുഹൃത്തുക്കൾക്കും ചില ആശങ്കകളുണ്ട്. ഞാൻ ഒരു ഇസ്ലാമാണ്, അല്ലെങ്കിൽ ഞാനൊരു ക്രിസ്ത്യനാണ്, അപ്പോൾ പഞ്ചോപചാരം എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. കുണ്ഡലിനി യോഗയ്ക്ക് ജാതിയോ മതമോ വർഗമോ ഒട്ടും തന്നെ ഇല്ല. സനാതന ധർമ്മമാണ് നാം എല്ലാവരും ഈ ഭൂമിയിലുള്ള എല്ലാ വ്യക്തികളും പിന്തുടർന്നു വരുന്നത്. സനാതനധർമ്മത്തിൽ നിന്നാണ് എല്ലാ മതങ്ങളുടെയും ഉൽപ്പത്തി. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം, എല്ലാ മതത്തിലും അവിടെ ഇവിടെയായിട്ട് എല്ലാം ഒതുങ്ങുന്ന ആചാരങ്ങൾ നാം കാണുന്നത്. അവരവരുടെ ഈശ്വരനെ മനസ്സാൽ സ്മരിച്ച് പഞ്ചോപചാരം മാനസപൂജ ചെയ്ത് നമ്മുടെ ജപത്തിലൂടെ കുണ്ഡലിനി ചക്രങ്ങളെ വ്യക്തമായിട്ട് സ്ഫുടമായിട്ട് ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളതാണ് വാസ്തവം. കുണ്ഡലിനി യോഗയ്ക്ക് നാം ഉപചാരത്തിനായിട്ട് തിരഞ്ഞെടുക്കുന്നത്, ഉപാസന മൂർത്തിയായിട്ട് തിരഞ്ഞെടുക്കുന്നത് ശ്രീചക്രമാണ്. ശ്രീചക്രമില്ലാതെ നമുക്ക് കുണ്ഡലിനി ചക്രങ്ങൾ ഉണർത്തുക അസാധ്യമാണ്. കാരണം നമ്മുടെ എല്ലാ ചക്രങ്ങളുടെയും രാജാവാണ് ശ്രീചക്രം. ശ്രീചക്രത്തിൽ മുക്കോടി ദേവതകൾ വസിക്കുന്നു. മാത്രവുമല്ല, കോസ്മിക് എനർജി, ദ സൂപ്പർ കോസ്മിക് എനർജി, പരാശക്തി. പരാശക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിലുള്ള, അതേപോലെ ഈ പ്രപഞ്ചത്തിൽ അദൃശ്യമായി കാണുന്ന ആ പരാശക്തി. നാം എല്ലാം ദൈവമെന്നും കർത്താവെന്നും അല്ലാഹു എന്നും വിളിക്കുന്ന ആ കോസ്മിക് എനർജിയാണ് ശ്രീചക്രം. ശ്രീചക്ര ഉപാസനയിലൂടെ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ കുണ്ഡലിനി ചക്രങ്ങൾ ഉണരുന്നതായിട്ട് കാണാം. അത് ഞാൻ ഓരോ എപ്പിസോഡിലും അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ കുണ്ഡലിനി ചക്രങ്ങൾ ഉണർത്തുവാൻ ശ്രീചക്രോപാസനയിലൂടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്കെല്ലാവർക്കും ചക്രസ്ഥിതിയിൽ ആകുന്നതായിട്ടും നിങ്ങൾ തന്നെ എന്നെ വിളിച്ച് പറയാറുണ്ട്. നമ്മൾ യോഗ ചെയ്തതുകൊണ്ടോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ കോഴ്സുകൾ അറ്റൻഡ് ചെയ്തതുകൊണ്ടോ ഒരു കാരണവശാലും ചക്രങ്ങൾ ഉണരത്തില്ല. കാരണം നമ്മുടെ ഈ ചക്രങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ദൈവികമായ ഉണർവാണ്. ആ ദൈവികമായിട്ടുള്ള ഉണർവുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ചക്രങ്ങൾ ആക്ടിവേറ്റ് ആവുകയുള്ളൂ. മാത്രമല്ല, അഷ്ടമസിദ്ധികൾ പ്യുവറായിട്ട് നമുക്ക് പ്രാപ്തമാവുകയും ചെയ്യും. മൂലാധാരം ഉണരുന്നതോടെ നമ്മുടെ ചക്രത്തിൻ്റെ ആക്ടിവേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ അതിന് ഒരു കോസ്മിക് എനർജി
അത്യാവശ്യമാണ്. നമ്മുടെ ചക്രങ്ങൾ അദൃശ്യമാണ്. അപ്പോൾ ശ്രീചക്രത്തിൽ നാം ആവാഹിക്കുന്ന ആ അദൃശ്യ ശക്തി നമ്മുടെ ഉള്ളിൽ നിന്നും ആ ശ്രീചക്രത്തിലേക്ക് ആവാഹിക്കുന്ന ശക്തിയും അദൃശ്യമാണ്. നാം ഈശ്വരനെ കണ്ടിട്ടില്ല. പ്രപഞ്ചത്തിൽ അതിവിശാലമായിട്ടുള്ളതാണ് എവിടെയും തൂണിലും തുരുമ്പിലുമുള്ള ആ ചൈതന്യം. നമുക്കറിയാം ഈ നമ്മുടെ ഭൂലോകത്ത് ജീവനില്ലാത്ത ഒരു വസ്തുവാണ് കല്ല്, അതേപോലെ ലോഹം. എന്നാൽ സയൻസ് വളരെ സൂക്ഷ്മമായിട്ട് തെളിയിച്ചതാണ് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഈ കല്ലുകളിലും അതേപോലെ ലോഹങ്ങളിലും ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ കല്ലുകൾക്ക് ജീവനില്ല എന്ന് പറയാൻ പറ്റില്ല. എവിടെയാണോ ജീവനില്ലാത്തത് അതിലാണ് ജീവൻ തുടിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചശക്തിയിൽ ജീവനില്ലാത്ത ഒരു വസ്തുവും നമുക്കില്ല. ആ വസ്തുക്കളെയൊക്കെ നിയന്ത്രിക്കുന്നതും ജനിപ്പിക്കുന്നതും പരിപാലിക്കുന്നതും എല്ലാം ഈ അദൃശ്യശക്തിയായ നമ്മുടെ പരാശക്തി ദൈവം എന്ന് വിളിക്കുന്ന ആ ഈശ്വര ചൈതന്യത്തെയാണ്. അപ്പോൾ നാം അറിയേണ്ടത് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ക്ഷേത്രങ്ങളിൽ ശിലകൾ അതേപോലെ ലോഹങ്ങൾ കൊണ്ട് നാം വിഗ്രഹമുണർത്തുന്നത്. ശിവലിംഗം നാം ക്ഷേത്രങ്ങളിൽ കാണുന്നു, പക്ഷെ അതിൻ്റെ തത്വം എന്താണ്? എന്തുകൊണ്ടാണ് ശിവലിംഗത്തെ ഇത്ര പ്രാധാന്യം കൽപ്പിക്കുന്നത്? ശിവൻ ഓം നമ ശിവായ എന്ന് നാം ജപിക്കുമ്പോൾ അത് ശൈവം എന്നുള്ളതാണ് എല്ലാവരും ധരിച്ചിരിക്കുന്നതെങ്കിൽ തെറ്റാണ്. കാരണം ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ ഈ മൂന്ന് തത്വങ്ങൾ അടങ്ങുന്നതാണ് ഓം നമഃ ശിവായ. നമ്മുടെ ശിവലിംഗത്തിൽ നമ്മുടെ തന്നെ ഒരു പ്രതിരൂപമാണ് ശിവലിംഗം. ബ്രഹ്മാവും വിഷ്ണുവും, അതായത് ബ്രഹ്മനാഡിയും വിഷ്ണുനാഡിയും, ഇട പിംഗള, ആ ഒരു തത്വമാണ് ശിവലിംഗത്തിൽ. ആ ശിവലിംഗത്തിലെ ശിവതത്വം, അതായത് ബാണമായിരിക്കുന്ന രൂപമാണ് നമ്മുടെ സഹസ്രാരം. ആ സഹസ്രാരത്തിൽ ഞാൻ പറഞ്ഞു എപ്പോഴും തണുപ്പാണ് വേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ശിവലിംഗത്തിൽ എപ്പോഴും ധാരയായിട്ട് ഗംഗ എപ്പോഴും സ്ഥിതി ചെയ്യുന്നത്. കാരണം നമ്മുടെ കുണ്ടലിനി യോഗ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ തല ചൂടാകാൻ സാധ്യതയുണ്ട്. സോ അത് തണുപ്പിക്കാനാണ് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞ പോലെ എള്ളെണ്ണയിൽ വെറ്റിലക്കൊടിയും വെള്ളരിക്കിൻ്റെ ഇലയും തിളപ്പിച്ച് ആറ്റി നമ്മളൊരു കുപ്പിയിലാക്കി വെച്ച് അത് എല്ലാ ദിവസവും നമ്മുടെ നെറുകന്തലയിൽ കുറച്ച് നല്ലോണം ക്ലോക്ക് വൈസിൽ മസാജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യോഗ ചെയ്യുമ്പോൾ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ആ ഒരു തത്വത്തിൽ നിന്ന് നമ്മൾക്ക് എപ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്നു. പിന്നെ വരുന്നത് അന്യ മതസ്ഥർ എങ്ങനെ ഈ ഉപചാരങ്ങൾ ചെയ്യും? അത് മാനസപൂജ ചെയ്താൽ മതി. എങ്ങനെയാണോ നിങ്ങളുടെ സാങ്കല്പികമായിട്ടുള്ള ലോകത്ത് ഭഗവാനെ ഉപചരിക്കുന്നത്, ആ സ്നേഹവും വാത്സല്യവും നാം മാനസപൂജയിലൂടെ ചെയ്താൽ മതി. പക്ഷെ ജപിക്കുക എല്ലാവർക്കും ഒരേപോലെയായിരിക്കണം. ജപമാണ് നമ്മുടെ കുണ്ഡലിനി ചക്രങ്ങളുടെ എനർജി അനലൈസ് ചെയ്യുന്നതും കാൽക്കുലേറ്റ് ചെയ്യുന്നതും. നമ്മൾ ഉപചാരം ചെയ്തതിൻ്റെ റിസൾട്ടാണ് ജപം നമ്മൾ ചെയ്യുമ്പോൾ നാം അനുഭവപ്പെടുന്ന വൈബ്രേഷൻ. അപ്പോൾ ആ വൈബ്രേഷൻ മാത്രം നമ്മൾ ഫീൽ ചെയ്താൽ മതി. ചക്രങ്ങൾ ഉണരുന്നുണ്ടോ എന്ന് നാം ഒരിക്കലും
ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. കാരണം അത് ശ്രദ്ധിച്ചാൽ നമ്മുടെ ഉപാസന അതിലാണ് നമ്മൾ കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഉപാസനയിൽ എന്തെങ്കിലും പിഴവ് വന്നാൽ ചക്രങ്ങൾ ഉണരത്തില്ല. സോ നാം കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഇഷ്ടദേവതയെ ഉപാസിക്കുക, പഞ്ചോപചാരം ചെയ്യുക. മനസ്സോടെ, പൂർണ്ണ മനസ്സോടെ, ആ സ്നേഹത്തോടെ നാം ഉപചാരം ചെയ്തു കഴിഞ്ഞാൽ നാം ഒന്നും നോക്കേണ്ട, നമുക്ക് അതീന്ദ്രിയ ജ്ഞാനങ്ങൾ ഉത്ഭവിച്ചുകൊണ്ടേയിരിക്കും. ഒട്ടുമിക്കവരും ഇന്നത്തെ യുവതലമുറയാണ് ഈ ഒരു വഴി, ആ വഴിയിലൂടെ, അതായത് കുണ്ടലിനി ചക്രങ്ങൾ, കുണ്ടലിനി യോഗ പഠിക്കാൻ വേണ്ടിയിട്ട് ഉത്സാഹം കാട്ടുന്നത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം യുവതലമുറയാണ് മറ്റ് തെറ്റുവഴികളിലൊക്കെയോ പോയി ജീവിതം നശിപ്പിക്കുന്നത്. എന്നാൽ എൻ്റെ ഇപ്പോഴത്തെ അനുഭവം, എല്ലാവരും യുവാക്കളാണ്. സോ ഇന്ന് ആ ഭക്തിയുടെ, ഈശ്വരനെ അറിയേണ്ട ഒരു ഉത്സാഹം അവരിൽ ഞാൻ കാണുന്നു. എല്ലാവരും ആ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് തന്നെയാണ്. കാരണം പറയുന്നതിലും സ്പീഡിൽ തന്നെ അവർ ശ്രീചക്രത്തെ ഉപാസിക്കാൻ തുടങ്ങി. അതുവഴി അവരുടെ ഓരോ ചക്രങ്ങൾ ഉണരുവാനും തുടങ്ങി. കാരണം അവർ പൂർണ്ണമായിട്ടും ഈശ്വരനെ പ്രാപിക്കാനായിട്ട്, ഈശ്വരൻ എന്താണെന്നറിയാൻ വേണ്ടിയിട്ട് ഉത്സാഹരാണ്. സോ അവരുടെ കോൺസെൻട്രേഷൻ ഈ പറയുന്ന ഉപചാരങ്ങളിൽ പൂർണ്ണതയോടെ നിൽക്കുമ്പോൾ അവരുടെ ചക്രങ്ങൾ വൈബ്രേഷൻ പെട്ടെന്ന് തന്നെ സാധ്യമാവുന്നു. നിങ്ങൾക്ക്, ഇവിടെ വന്നവർക്ക് എല്ലാവർക്കും അറിയാം, പല ഭാവത്തിലുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. പല രോഗങ്ങൾ അടിമപ്പെട്ടവർ, കൈവിഷം, മറ്റ് ദുർബാധകൾ, അതൊക്കെ നമുക്ക് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. നാം ഓരോരുത്തർക്കും ആ ശക്തിയുണ്ട്. ഞാൻ എല്ലാ എപ്പിസോഡിലും പറയുന്നുണ്ടായി, ഈശ്വരൻ എന്ന തത്വം നാം മനുഷ്യർക്ക് എല്ലാ തരത്തിലുള്ള ശക്തികളുമാണ് തന്നിരിക്കുന്നത്. പക്ഷേ ഇതൊന്നും നാം അറിയാതെ പോകുന്നു. നാം സ്വസ്തിക് വരയ്ക്കുന്നവരുണ്ട്. ആ സ്വസ്തിക് വരയ്ക്കുന്നതിൻ്റെ ഉദ്ദേശ്യം എന്താണ്? എന്താണ് സ്വസ്തിക്കിൻ്റെ പൊരുൾ? സ്വസ്തിക് വരച്ചു, നാല് കുത്തുവിട്ടു, അതിൻ്റെ അർത്ഥം എന്താണ്? അതായത് സ്വസ്തിക് എന്ന് പറഞ്ഞത് ക്ലോക്ക് വൈസ് തിരിയുന്ന ഒരു ചക്രമാണ്. ആദ്യത്തേത് സത്യയുഗം, രണ്ടാമത്തെ ദ്വാപാരയുഗം, സോറി, ആദ്യത്തെ സത്യയുഗം, ത്രേതായുഗം, ദ്വാപാരയുഗം, കലിയുഗം. സത്യയുഗത്തിൽ നാം എല്ലാവരും ഈശ്വരൻ, ഈശ്വരി എന്നുള്ള തത്വമാണ്. നമ്മൾക്ക് മേളിലൊന്നുമില്ല. പക്ഷെ ത്രേതായുഗത്തിൽ വന്നപ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കുറച്ച് കുറഞ്ഞു. നമ്മുടെ മേളിൽ ആരോ ഉണ്ട് എന്നുള്ള ഒരു തോന്നൽ നമുക്കുണ്ടായി. അവിടെയാണ്, ആ യുഗത്തിലാണ് ക്ഷേത്രങ്ങൾ ഉത്ഭവിച്ചത്. മൂന്നാമത്തേലാവുമ്പോൾ ദ്വാപാരയുഗം, മനുഷ്യൻ്റെ കലകൾ പകുതിയായി കുറഞ്ഞു, വികാരങ്ങൾ അടിമപ്പെടാൻ തുടങ്ങി. അപ്പോൾ അവൻ്റെ ദൈവികമെന്നുള്ള ആ ഒരു ചൈതന്യം മനുഷ്യ ചൈതന്യങ്ങളായിട്ട് മാറും. കലീകമായപ്പോഴേക്കും നമ്മുടെ എല്ലാ തരത്തിലുള്ള ശക്തികൾ, ഇന്ദ്രിയ ശക്തികൾ, ഈശ്വരീയമായിട്ടുള്ള ചൈതന്യങ്ങൾ പൂർണ്ണമായിട്ടും നമ്മളിൽ നിന്നും അന്യം വന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അഞ്ച് വികാരങ്ങളിൽ പൂർണ്ണമായി അധപതിച്ചു. സോ മനുഷ്യനെന്നുള്ള കൺസെപ്റ്റിൽ നിന്നും അസുര എന്നുള്ള കൺസെപ്റ്റിലേക്ക് നാം വന്നു. അപ്പോൾ എന്തായി? ഈശ്വരൻ, നമ്മൾ, അതിനിടയിൽ ഒരു മീഡിയേറ്റർ, അതാണ് നമ്മുടെ കലിയുഗം. ആൾ ദൈവങ്ങൾ എന്ന് പറയും. പക്ഷേ സത്യമായിട്ടുള്ള തത്വങ്ങൾ,
കലിയുഗത്തിൻ്റെ ഈ നൂറ്റാണ്ടിൽ എല്ലാവരും അറിഞ്ഞാൽ മാത്രമേ ശരിക്കിനുമുള്ള ദൈവപ്രാപ്തി എന്താണെന്ന് നാം മനസ്സിലാക്കുക. ശബരിമലയിൽ ഏകാന്തവാസനായിട്ടുള്ള അയ്യപ്പൻ യോഗീശ്വരനാണ്, കുണ്ടലിനി യോഗി എന്നുള്ള കലിയുഗത്തിലെ തത്വമാണ്. അതുകൊണ്ട് തന്നെയാണ് നാം ശരണം അയ്യപ്പൻ്റെ കൂടെ യോഗീശ്വരനെ അയ്യപ്പ എന്ന് പറയുന്നത്. ഒരു കുണ്ടലിനി യോഗിയെ സംബന്ധിച്ച് അവൻ എങ്ങനെയാവണം, ആ കുണ്ടലിനി ചക്രങ്ങളിൽ സഹസ്രാരമെത്താൻ അവൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എരിമേലി തൊട്ട് സന്നിധാനം വരെയുള്ള ക്ഷേത്രായനം കൊണ്ട് അയ്യപ്പൻ ഉദ്ദേശിക്കുന്നത്. ഏഴ് മലകൾ, ഏഴ് ചക്രങ്ങൾ, ഏഴ് ഭാവങ്ങൾ. പമ്പയിൽ എത്തുമ്പോൾ നാം സമ്പൂർണമായിട്ട്, ആറാമത്തെ ചക്രത്തിലെത്തുമ്പോൾ നാം സമ്പൂർണമായിട്ട് ആ ദൈവിക ചൈതന്യത്തിലെത്തിക്കഴിഞ്ഞു നാം ഓരോരുത്തരും. ആ ഒരു തത്വമാണ് ശബരിമല എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആ ഒരു മലയെ ചുറ്റിപ്പറ്റി എന്തെല്ലാം കഥകളാണ്. സത്യമായിട്ടുള്ള ആ ക്ഷേത്രായനം നാം ഒരിക്കലും അനുഭവിക്കുന്നില്ല. എല്ലാവരും വിചാരിക്കുന്നത് എല്ലാവരും വന്ന് പമ്പയിൽ കുളിച്ച് നേരെ മല കയറുകയാണ്. സത്യത്തിൽ ക്ഷേത്രായനം, ശബരിമലയുടെ സമ്പൂർണത കിട്ടണമെങ്കിൽ എരുമേലി പേട്ടതുള്ളി ഏഴു മലകൾ താണ്ടി വേണം സന്നിധാനത്തെത്താൻ, അതായത് സഹസ്രാരത്തിലെത്താൻ. അപ്പോൾ ആ തത്വമാണ് സമ്പൂർണമാകേണ്ടത്. പക്ഷെ നാം ലാസ്റ്റ് പോയിൻ്റിലേക്കാണ് ക്ഷേത്രായനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അവിടെ നമുക്ക് പൂർണ്ണതയില്ല. ചുമ്മാ പോയി പമ്പയിൽ പോയി കുളിച്ച് മല കയറുന്നു, സന്നിധാനത്തിൽ പോയി അയ്യപ്പ ദർശനമേകുന്നു, അഭിഷേകം ചെയ്യുന്നു, തിരിച്ചു വരുന്നു. അവിടെ ഒരിക്കലും അയ്യപ്പൻ്റെ സമ്പൂർണതയായിട്ടുള്ള തത്വമസി അത് നമുക്ക് പ്രാപ്തമാവുന്നില്ല. നമ്മുടെ ശക്തി അറിയണമെങ്കിൽ നാം വനാന്തരങ്ങളിലൂടെ ഒറ്റയ്ക്ക് തന്നെ പോകണം. വനാന്തരങ്ങളിൽ ഒറ്റയ്ക്ക് പോകുന്നതെന്ന് ഉദ്ദേശിക്കുന്നത് വനാന്തരങ്ങളിലൂടെ നാം പോകണം. അവിടെ കാട്ടാനകളുണ്ടാവും, പുലികളുണ്ടാവും. അവിടെയാണ് നമ്മുടെ ശക്തി, നമ്മുടെ ഉള്ളിലുള്ള ആ ശക്തി എന്താണെന്ന് നാം അറിയുന്നത്. ഒരാന മുമ്പിൽ വന്ന് നിന്ന് കാടുകളാണ്, ആന എപ്പോഴും ഉണ്ടാവും. ഈ എരുമേലിൽ നിന്ന് നടന്നു പോകുന്നവർക്കൊക്കെ അനുഭവമായിരിക്കും ആനകളെയും കടുവകളെയും കാണാറുള്ളത്. മുമ്പിൽ ഒരാന നിന്ന് വന്ന് നിന്നാൽ സ്വാമിക്ക്, അതായത് ആ ഭക്തന്, ശബരിമലയിലേക്ക് പോകുന്ന ആ സ്വാമിക്ക് ഒരേ ഒരു ആയുധമേ ഉള്ളൂ. അത് സ്വാമിയെ ശരണമയ്യപ്പ എന്നുള്ള ആ മന്ത്രം. അത് ഒച്ചയിൽ നാം അയ്യപ്പനെ മനസ്സിൽ ധ്യാനിച്ച് ആ ശരണം വിളിച്ചാൽ എത്ര വലിയ വന്യജീവിയാണെങ്കിലും വഴിമാറിപ്പോകുന്നതായിട്ട് നമുക്ക് അനുഭവമുള്ളതാണ്. അവിടെയാണ് നമ്മുടെ ശക്തി എന്താണെന്ന്, നമ്മുടെ ഉള്ളിലുള്ള ശക്തി എന്താണെന്ന് നാം അറിയുന്നത്. അതുപോലെ തന്നെയാണ് മൂലാധാരൻ, അതായത് ഈ വനം, ദുർഘടം പിടിച്ച ആ വനസ്ഥിതിയാണ് മൂലാധാരം. ആ മൂലാധാരത്തിലുള്ള ശക്തി ഉണരുമ്പോഴാണ് നാം നമ്മുടെ ശക്തി എന്താണെന്ന് തിരിച്ചറിയുന്നത്. പിന്നീടാണ് നാം മറ്റുള്ള ചക്രങ്ങളിലേക്ക് ആക്ടിവേഷൻ ചെയ്ത് ചെയ്ത് നമ്മുടെ അഷ്ടമസിദ്ധികൾ പ്രാപ്തമാക്കുന്നത്. നാം ശബരിമല എന്നുദ്ദേശിക്കുന്നതും അതിൻ്റെ തത്വം എന്താണെന്ന് അയ്യപ്പൻ നമുക്ക് കാട്ടിത്തരുന്നതും രണ്ടും രണ്ടായി. അയ്യപ്പൻ നമുക്ക് കാട്ടിത്തരുന്ന ആ തത്വമല്ല ഞാൻ ഈ അപ്ലൈ ചെയ്യുന്നതും. അവിടെ വരുന്ന 90% ആളുകൾക്കും ഈ തത്വങ്ങൾ അന്യം നിന്ന് പോകുന്നു. അപ്പോൾ നാം കുണ്ടലിനി യോഗ അഭ്യസിക്കുമ്പോൾ
ആദ്യമായി ചെയ്യേണ്ടത് ശ്രീചക്ര ഉപാസനയാണ്. അതിന് ശ്രീചക്രമേരു നാം വീട്ടിൽ സ്ഥാപിക്കണം. അതിന് എല്ലാ ദിവസവും ഉപചാരം ചെയ്യണം. പഞ്ചോപചാരം തന്നെ വേണം. ശ്രീചക്രമില്ലാതെ ഒരിക്കലും കുണ്ഡലിനി ചക്രങ്ങൾ ഉണരത്തില്ല. കാരണം ശ്രീചക്രം നമ്മുടെ ഈ അന്തരീക്ഷത്തിലുള്ള എല്ലാ റേഡിയേഷനെയും വലിച്ചെടുത്ത് അത് നമ്മുടെ കുണ്ഡലിനി ചക്രങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നു. ആ ഒരു പ്രസരണ ശക്തിയാണ് നമ്മുടെ കുണ്ഡലിനി ചക്രങ്ങൾ ആക്ടിവേറ്റ് ആകാനുള്ള കാരണം. നമുക്കറിയാം നമ്മുടെ എല്ലാ സിദ്ധ തത്വങ്ങളും അഗസ്ത്യരാണെങ്കിലും ഭോഗറാണെങ്കിലും പുലിപ്പാനി സിദ്ധരാണെങ്കിലും കാകഭുജങ്കറാണെങ്കിലും ശ്രീനാരായണ ഗുരുവാണെങ്കിലും ശങ്കരാചാര്യരാണെങ്കിലും ഇവരെല്ലാവരും ശ്രീചക്ര ഉപാസകരാണ്. കാരണം ശ്രീചക്രമില്ലാതെ നമുക്കൊരിക്കലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ ചക്രങ്ങൾ ഉണർത്താൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ തത്വത്തിൽ നാം പോവുകയാണെങ്കിൽ ശ്രീചക്രോപാസന രീതിയിൽ നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾക്ക് പല മാറ്റങ്ങളും ഉണ്ടാവും. നമ്മൾ ഉപാസന ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ് ടു ഡേറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ മുഖഭാവം തന്നെ മാറുന്നു, വശ്യഭാവം വരുന്നു. കുണ്ഡലിനി യോഗി എവിടെ പോയാലും അവിടെ ഒരു VVIP എന്നുള്ള ഒരു പ്രൊസീജിയർ ആകർഷത വശ്യം ആ യോഗിയിൽ പ്രകടമാകുന്നു. മാത്രമല്ല നമുക്ക് അസാധ്യം എന്ന് കരുതുന്ന എല്ലാം നമുക്ക് സാധ്യമാകുന്നു. പക്ഷേ കുണ്ഡലിനി യോഗി ഒരിക്കലും ഒരു മെജീഷ്യനായിരിക്കില്ല. കാരണം നിങ്ങൾക്കറിയാം വായുവിലൂടെ നമ്മൾ ഭസ്മം എടുക്കുന്നു, ലിംഗങ്ങൾ വരുത്തുന്നു, ഇതൊന്നും കുണ്ഡലിനി യോഗിക്ക് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ഒരു പ്രവണതയാണ്. കാരണം അതൊക്കെ കഴിയുമെങ്കിലും അത് ഒരു തരത്തിലുള്ള കോസ്മിക്കിന് എഗെയിൻസ്റ്റാണ്. അവനൊരു പബ്ലിസിറ്റി ആവശ്യമില്ല. അതേപോലെ ഒതുങ്ങിക്കഴിയുന്ന ഒരു വ്യക്തിയായിരിക്കും. മൂന്നാമത് പറഞ്ഞാൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒരിക്കലും അവൻ്റെ ശക്തി ഉപയോഗിക്കപ്പെടുന്നില്ല. ഒരു ബണ്ടിൽ നോട്ട് മുമ്പിൽ വെച്ചാലും കുണ്ഡലിനി യോഗിക്ക് അത് വെറും കടലാസ് തുണ്ടുകൾ മാത്രമായിരിക്കും. കാരണം കുണ്ഡലിനി യോഗി ആ യോഗി വര്യന് ഇതിൻ്റെ എത്രയോ മടങ്ങ് കാശ് ആ ഒരു സന്തോഷം അത് ഈശ്വരീയതായിട്ടുള്ള ബ്ലിസ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. ഈ ലോകത്തുള്ള ഏതുതരം വസ്തുവെ പ്രലോഭിക്കാൻ ഈ കുണ്ഡലിനി യോഗി ആഗ്രഹിക്കുന്നില്ല. കാരണം അതിലും മീതെയാണ് ആ ഈശ്വരീയ ചൈതന്യം. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം എത്തിച്ചേരുന്നു. നമ്മൾ ആദ്യം കുണ്ഡലിനി യോഗ എന്ന് ഉദ്ദേശിക്കുമ്പോൾ തന്നെ എന്തൊക്കെയോ സൂപ്പർ പവർ നമുക്ക് കിട്ടും, സ്പൈഡർമാനെ പോലെ അല്ലെങ്കിൽ സൂപ്പർമാനെ പോലെ നമുക്ക് എല്ലാം പറന്ന് നടന്നൊക്കെ കാര്യങ്ങൾ മുമ്പോട്ടെടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നതെങ്കിലും ചക്രങ്ങൾ ഉണരുമ്പോൾ ആ ഒരു മനസ്സ് ടോട്ടലി മാറുന്നു. കോസ്മിക്കിന് വേണ്ടി ജീവിക്കുന്ന ഒരു പ്രവണത അവൻ ഉത്ഭവിക്കുന്നു. അവിടെ അവൻ മാജിക്ക് കാണിക്കുമെങ്കിലും അത് മറ്റുള്ളവർക്ക് പ്രകടമാവുന്ന രീതിയിലായിരിക്കില്ല. ഇരുന്നിടത്ത് തന്നെ ജപിച്ച് എല്ലാം നിയന്ത്രിക്കുന്ന ഒരു കഴിവായിരിക്കും കുണ്ഡലിനി യോഗിക്ക്. അപ്പോൾ നാം എന്തിനു വേണ്ടിയാണോ കുണ്ഡലിനി യോഗ അഭ്യസിക്കേണ്ടത് അതാദ്യം നാം മനസ്സിൽ ഇരുത്തേണ്ടതുണ്ട്. കാരണം സിദ്ധ തത്വങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ്, മറ്റുള്ളവരുടെ എല്ലാം ആവാഹിക്കുകയാണ്. രോഗമായാലും വ്യാധിയാണെങ്കിലും ബാധകളാണെങ്കിലും മറ്റുള്ളവൻ മുമ്പിൽ വന്നിരുന്നാൽ അവൻ്റെ എല്ലാ ബാധകളും അവൻ്റെ എല്ലാ രോഗങ്ങളും
അവൻ്റെ ഉള്ളിലേക്ക് ആവാഹിക്കുന്നു. എന്നിട്ട് മുമ്പിലുള്ള വ്യക്തിയെ പ്യുവറാക്കി വിടുന്നു. അതാണ് സിദ്ധതത്വങ്ങൾ. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക, മറ്റുള്ളവർക്ക് നന്നാവുക, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള തത്വത്തിലേക്ക് ആ കുണ്ഡലിനി യോഗി മാറുന്നു. ഇതാണ് കുണ്ഡലിനി യോഗയിലെ വ്യക്തിത്വം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം. അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് വരാം. കാരണം ഞാൻ വരാൻ പറയുന്നത് ഒട്ടുമിക്കവർക്കും അറിയാമായിരിക്കും. കാരണം ഉപാസനാമൂർത്തിയുടെ ഉപാസനാ ശക്തി എന്താണെന്നറിയുക. അതുപോലെ നിങ്ങളുടെ വീട്ടിലും ആ ഒരു ഉപാസന വൈബ്രേഷൻ എന്താണെന്ന്, അതേപോലെ നിങ്ങൾക്കൊരു പ്രചോദനമാകാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് തന്നെ പരിചയമുണ്ടാവും, ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇരുന്ന് തന്നെ ഇരിക്കും, പോകാൻ തോന്നാത്ത ഒരവസ്ഥയിലേക്കാണ്. കാരണം ആ ഒരു വൈബ്രേഷൻ, നമുക്ക് കാശ് കൊടുത്ത് ഹോട്ടലിലോ അല്ലെങ്കിൽ എ സി റൂമിലോ നമുക്ക് കിട്ടാത്ത ആ ഒരു സുഖമാണ് ഉപാസനാമൂർത്തിയുടെ വൈബ്രേഷനിൻ്റെ ഉള്ളിൽ ഇരിക്കുക എന്നുള്ളത് തന്നെ. ആ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തന്നെ ഫീലാവും യു ആർ വൈബ്രേറ്റഡ്. ചുമ്മാ ഇരിക്കുമ്പോൾ തന്നെ വൈബ്രേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ആ ഒരു എനർജിയാണ് നാം ഓരോരുത്തരും ഓരോരുത്തർക്കും ഉള്ളത്. അത് നാം അറിയാതെ പോകുന്നു. ചിലവർക്ക് എല്ലാം വേണം, എന്നാൽ ഇതും വേണം എന്നുള്ള കൺസെപ്റ്റാണ്. അതായത് കക്ഷത്തിരിക്കുന്നത് പോവുകയും വേണ്ട, ഉത്തരത്തെയുള്ളത് കിട്ടുകയും വേണം എന്നുള്ള കൺസെപ്റ്റാണ്. അത് ആദ്യം ഒഴിവാക്കുക. കാരണം അതിൽ നിന്നും ഉപരിയാണ് നമുക്ക് കിട്ടുന്ന സന്തോഷം. ഇപ്പോൾ ഒട്ടുമിക്ക ഫ്രണ്ട്സിനും എന്താണ് കുണ്ഡലിനി ചക്രങ്ങളിലുള്ള ആ വൈവിധ്യം, നോൺ വെജിലും അതേപോലെ കാശ്, അതേപോലെ മദ്യത്തിലും നമുക്ക് കിട്ടുന്ന സുഖം, അതൊരു പരിധിവരെ മാത്രമേ ഉള്ളൂ. അത് കഴിഞ്ഞാൽ അത് ഒരു മനുഷ്യന് ശാപമായി തന്നെ വരുന്നു. എന്നാൽ അതിനുപരിയായിട്ടുള്ള ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ സന്തോഷം എവറാണ്, ലൈഫ് ടൈമാണ്, അടുത്ത ജന്മത്തിലേക്കും അതൊരു ഗ്രേസ് മാർഗമാണ്. സോ അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോൾ പിടികിട്ടിക്കാണും. അപ്പോൾ നിങ്ങൾ ഈ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും നല്ലത് വരണേ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഓം നമഃ ശിവായ.